പോലീസ് മേധാവികളിപ്പോ കേരളത്തിലേക്ക് വരിക, പ്രതിയില്ലാതെ എങ്ങനെ കേസ് എടുക്കാം? ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പൊ കേസ് എടുത്തിട്ടതിന് പ്രതിയില്ല, പ്രതിയില്ലാതെ ഇങ്ങനെ കേസ് എടുക്കാൻ രാജ്യത്തെ ഒരു ഏർപ്പാടാണ്. അതാ ഞാൻ പറഞ്ഞത്, മറ്റ് സ്റ്റേറ്റ്സ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സൂത്രം എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതെ, എം എൽ എമാർക്കെതിരെ പരാതി വന്നാൽ നേരിട്ട് വെച്ച് ചോദിക്കും. ഞാനാവു നാഗപ്പനോട് മാത്രം ടെലഫോണിലാണ് ചോദിക്കുന്നത്. അതായത് എന്താണ് ഇവിടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് അധികം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണെന്ന് അറിയാം. അതല്ലാതെ ഒഫീഷ്യൽ പ്രോട്ടോക്കോളിൽ വല്ല പ്രിഫറൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു. കാരണം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ടെലഫോണിൽ കൂടെ ചോദിക്കുന്ന ഉറപ്പാണ്? ഇവിടെ എന്തുകൊണ്ടാണ് വേറെ രാജിവെക്കണം? എല്ലാവർക്കും അറിയാം 295 പോസ്റ്റുകളിൽ പെട്ട സഖാക്കളുടെ ഒരു ലിസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് മേയർ ആനാവൂർ നാഗപ്പന് കത്തയച്ചത്. അങ്ങനൊരു കത്ത് ഒറിജിനൽ ആണെങ്കിൽ മേയർ രാജിവെക്കണം. എന്താണ് കാരണം? മേയർ, അതായത് പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടാണ് ഈ സ്ഥാനങ്ങളിലെത്തുക. അങ്ങനെ ഭരണഘടന തൊട്ട് സത്യം ചെയ്തൊരു സ്ഥാനത്തെത്തിയ മേയർ ആ സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്നുള്ളതാണ്. ഇത് ഒറിജിനൽ ആണെങ്കിൽ അവർ രാജിവെക്കണം എന്ന് പറയും. ഇനി കത്ത് വ്യാജാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ലെറ്റർ പാഡ് ആരുടെ? മേയറുടെ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ് അല്ലല്ലോ. സീൽ ആരുടെയാണ്? മേയറുടെയാണ്. അപ്പോ സ്വന്തം ലെറ്റർ പാഡും സീലും സൂക്ഷിക്കാൻ കഴിയാത്ത മേയർ രാജിവെക്കും. രണ്ടാണെങ്കിൽ രാജിവെക്കും. മുമ്പ് ഈ മാരീജൻ രാവണനോട് പറഞ്ഞതുപോലെ രാവണൻ പറഞ്ഞു, പൊന്നാനന്റെ വേഷം കെട്ടി സീതയെ ശ്രീരാമനിൽ നിന്നും വേർപെടുത്തണം. അപ്പോ മാരീജൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്താൽ രാമനെന്നെ കൊല്ലും. അപ്പൊ രാവണൻ പറഞ്ഞു, എന്താണ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാണ് മാരീജന് മനസ്സിലായി. അതുപോലെ കത്ത് ഒറിജിനൽ ആണെങ്കിലും മേയർ രാജിവെക്കണം, കത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും മേയർ രാജിവെക്കണം. അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും യു ഡി എഫ് തയ്യാറാവില്ല. പിന്നെ മേയർക്കിത് പണ്ടേ കിട്ടിയ ശാപമാണ്. ആറ്റുകാലമ്മയ്ക്ക് പൊറോട്ടയും ചിക്കനും കൊണ്ട് പൊങ്കാല ഇട്ട അന്ന് മുതൽ ഇവരുടെ കഷ്ടകാലം തുടങ്ങി. കാരണം ആരെ തൊട്ട കഴിക്കുന്നത്? ആറ്റുകാല അമ്മേനെ തൊട്ടിട്ടാണ് കളി. പണ്ട് പറയില്ലേ, പള്ളിവാൾ തൊട്ടിട്ടാണോ കളി എന്ന് ചോദിക്കുന്നത്? ആറ്റുകാല അമ്മേനെ തൊട്ട് കളിച്ച് അന്ന് മുതൽ തുടങ്ങി. ഇവിടെ ഞാൻ ഇതുപോലൊരു അന്ന് അതിനെതിരായിട്ടൊരു പ്രതിഷേധം പറഞ്ഞു. അന്ന് ഞാനൊരു വായകം പറഞ്ഞു, മറ്റൊന്നുമല്ല. സൗന്ദര്യം ഉണ്ടെങ്കിലും വായിൽ നിന്ന് വരുന്നൊക്കെ ഭരണിപ്പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. അതിനെന്തൊരു ബഹളായിരുന്നു. എല്ലാ അതുവരെ ലീവ് എടുത്തു പോയിരുന്ന എല്ലാ സാംസ്കാരിക നായകന്മാരും വഴിപാട് വേണ്ടി വന്നില്ല, എല്ലാം മാറത്തിലൊളിച്ചിരിക്കുകയും വളരെ ആരാവു നാളപ്പ എന്റെ സർട്ടിഫിക്കറ്റ് മൂപ്പനാണല്ലോ സർട്ടിഫിക്കറ്റ്. അന്ന ബഹളമായി കോർപ്പറേഷനിൽ ചർച്ച, വേറെ ഒന്നും ചർച്ചയും കിട്ടി. ഞാൻ ചോദിക്കുന്നിടത്ത് ഭരണകക്ഷി കൗൺസിലർമാർക്ക് പ്രോട്ടോകോൾ എന്താണെന്ന് അറിയും. നിങ്ങൾ ഏറ്റവും എം പിയുടെ രോമത്തിൽ തൊടാൻ പറ്റും. അനാവശ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം. നിങ്ങൾ കേസ് കൊടുത്തു, ശരി, കേസ് ആയിട്ട് ഞങ്ങൾ പോയി കളയാം, ഞങ്ങൾക്ക് കേസ് വരും ഒരു ഉത്തരവില്ല. അന്ന് പറഞ്ഞതിനെ കേസും കോർപ്പറേഷനിൽ ചർച്ചയും നടത്തിയവരുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ദിവസേന കേൾക്കുന്നുണ്ട്, ദിവസേന. ഞാൻ ടി വിയിലൊക്കെ കേട്ടാണ് കള്ളി കള്ളി പെരുങ്കള്ളി. ഇപ്പൊ ഒരു പരാതിയില്ല. സൗന്ദര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്കെതിരായിട്ട് വനശ്രമത്തിനാ കേസ്. ആ കേസെടുത്തവരും ഇവരെ പ്രമേയം പാസാക്കിയവരോടും ചോദിക്കട്ടെ, മത്സരിച്ച് ഇവിടെ എല്ലാവരും മുതലാവർക്കും വിളിക്കല്ലേ കള്ളി കള്ളി വരി കള്ളി. അപ്പൊ കേസില്ലേ? അതുപോലെ തന്നെ മറ്റേ കോർപ്പറേഷൻ ചേർന്ന് പ്രമേയം പാസ്സാക്കുന്നു. എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കൗൺസിൽ ബഹളം നടക്കുമ്പോ, കൗൺസിലർമാർ ഇവിടെ സമരം ചെയ്യുമ്പോ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പോകേണ്ടത് ഇന്നെന്ന് ഒരു മേയറെ കണ്ടിട്ടുണ്ടോ? ഞാൻ ടി വിയിൽ കണ്ടു, ടി വിയിൽ കണ്ടു. അത് ഉൾക്കട്ടെ, ഏതൊരു ഉണ്ട പോലെ സാധനം തിന്നോ അതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് പോകണ്ടേയിരിക്കും, അത് കൊടുക്കട്ടെ എന്ന് എനിക്ക് അറിഞ്ഞു. പ്രതിപക്ഷം സമരം ചെയ്യാ, സമരം ചെയ്ത് മുദ്രാവാക്യം വിളിക്കും. ഞാൻ പിന്നെ ഉണ്ടായിരുന്ന പോലെ ഇവിടെ മുമ്പ് എങ്ങനെയാണല്ലോ, പാർലമെന്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും പ്രതിപക്ഷം വേണം വയ്ക്കുമ്പോ ഭരണകക്ഷി ചിലപ്പോ വേണം തകർ തിരിച്ചു പോകട്ടെ. കല്യാണം ഉണ്ടായി, ഇത് ഈ ഉണ്ട പുഴുങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
ഇതാണ് പ്രതിപക്ഷത്തിനോടുള്ള ഒരു മര്യാദ എന്ന സംസ്കാരം പഠിപ്പിക്കാൻ വന്നവരാണ് ഇത് സംസ്കാരം അത് പാർട്ടി ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പാർട്ടിയുടെ ഡെപ്യൂട്ടി മേയറും അയാൾക്ക് എന്താ സ്ത്രീകളെ കാണുമ്പോൾ തുണി ഒക്കുന്നതാണോ സംസ്കാരം ഇവിടെ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നല്ലോ ആനാ ഒരു നാഗപ്പനോട് യോജിക്കട്ടെ വനിതാ കൗൺസിലർമാര് തുണി ഒക്കി കാണിക്കുന്നതാണോ സംസ്കാരം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടികളുടെ പാർട്ടികളെ സി പി ഐ അന്തസ്സുള്ള പാർട്ടിയല്ല കാരണം അത് ഇന്ത്യയിലെ മുഴുവൻ എല്ലായിടത്തും കോൺഗ്രസിന്റെ കൂടെയാണ് ഇവിടെ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ച മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ ആവശ്യമില്ല അല്ലെങ്കിൽ വേണ്ടി വന്നാൽ സഖ്യാവാന്ന് പറയുന്ന പാർട്ടി പി വി തോമസിന്റെ സി അച്യുത മേനോന്റെ എം എം ഗോവിന്ദാരുടെ ഒക്കെ പാർട്ടി അത്ര കാലം നമ്മൾ സഖ്യ വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു പാർട്ടി ഞാൻ ചോദിക്കട്ടെ ഡെപ്യൂട്ടി മേയറാണ് കേസിന് പോകുന്നത് മേയർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരില്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാരില്ലേ അവരെയൊക്കെ അത് വലിയ കത്തി കാണിക്കേണ്ട ആവശ്യം എന്താ തോറ്റ് നാണം കിട്ടുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ബോണ്ട നിന്നുന്ന ഒരു മേയറും സ്ത്രീകളെ കണ്ട തുണി വെക്കുന്ന ഡെപ്യൂട്ടി മേയർ ആനന്ദ് ലഭിക്കലി മറ്റെന്ത് പറയും ഇതാണോ നിങ്ങളുടെ സംസ്കാരം കൊച്ചി കോർപ്പറേഷൻ പിന്നെ കുറെ കാലം കൂടി ഇരുമ്പോ കിട്ടിയതാ കിട്ടിയപ്പോഴേക്കും എല്ലാ റോഡും കുണ്ടും കോളായി അവരൊക്കെ കുളത്തില് മുങ്ങി കുളിക്കാൻ സ്ഥലമില്ലെങ്കിൽ നടുറോട്ടിലേക്ക് എന്നാ മതി എന്നാണ് കോർപ്പറേഷന്റെ അവസ്ഥ ഇവിടെ ഈ നഗരസഭയുടെ അവസ്ഥ എന്താ ഇങ്ങനെ അഴിമതി നടത്തുമ്പോഴും നഗരസഭയിലെ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണായി കിടക്കുന്നില്ലേ അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലോ യു ഡി എഫ് സർക്കാർ ഞാൻ ആദ്യം എം എൽ എ ആയിട്ട് വന്നപ്പോ അന്നല്ലേ കേരളത്തിലെ യു ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ അന്നും എൽ ഡി എഫ് ആ ഭരിക്കുന്നത് അന്ന് കഹാനും ശിവകുമാർ ഞങ്ങളൊക്കെ അന്ന് പല രീതിയിൽ ഉൾപ്പെടെ ഞങ്ങൾ ജനപ്രതിനിധിയായിരുന്നവരാണ് അന്നല്ലേ സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി നഗരസഭയിലെ 3.75 മീറ്റർ വീതിയുള്ള എല്ലാ റോഡുകളും 42 കോടിയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് അങ്ങനെ കേരളത്തിലാണ് 5 കോർപ്പറേഷനാണ് 5 2 കോർപ്പറേഷനാണ് അന്ന് യു ഡി എഫ് ഭരിച്ചത് അന്ന് മറ്റേ തൃശൂരും കൊച്ചി ബാക്കി 3 അന്ന് എൽ ഡി എഫ് ആണ് ആ 5 കോർപ്പറേഷൻ മുഴുവൻ റോഡും അന്ന് ടാറിട്ടു 6.5 കൊല്ലമായിട്ട് ഇവിടെ എൽ ഡി എഫ് ആണ് നഗരസഭ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് ഒരു റോഡ് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇവിടെ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു റോഡൊന്ന് കാണിച്ചു തന്നപ്പോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ അപ്പോ പണ്ട് ആമിജാറ്റ് എന്നുള്ള സിനിമയിലെ അടൂർ ബാസിയുടെ പാട്ട് പോലെയാണ് തള്ളു 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 പന്നാസ് വണ്ടി തള്ളു 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 തലിപ്പൊളി വണ്ടി അതാണ് സംസ്ഥാന ഭരണം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വരെയുള്ള അവസ്ഥ എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഒരു കോർപ്പറേഷന് ഭരണം നടക്കുന്നുണ്ട് സാധാരണക്കാർക്ക് ഒരു വീടിന്റെ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് ഉദ്യോഗസ്ഥന്മാരവിടെ പോകുന്നുണ്ടോ അപേക്ഷകളുമായിട്ട് പെൻഷൻ അപേക്ഷകളുമായിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് അത് കിട്ടുന്നുണ്ടോ ഇവിടെ സമരമല്ലേ ഒന്നും എന്തിനു സമരം നീട്ടുന്നു മേയർക്ക് രാജി വെച്ചാൽ പോ എന്തുകൊണ്ട് രാജി വയ്ക്കുന്നില്ല കാരണം ഇത് രാജി മേയറിൽ ഒതുങ്ങില്ല ഇതിന് വളരെ വ്യാപകമായിട്ട് തട്ടിപ്പാണ് ഇതിന്റെ കൂടെ നടക്കുന്നത് മേയർ രാജി വെച്ചാൽ ആനാവൂര് കുടുങ്ങും ആനാവൂര് കുടുങ്ങിയാൽ മാർക്സിസ്റ്റ് പാർട്ടി കുടുങ്ങും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മേയറെ രക്ഷിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത് പിന്നെ സമരം ചെയ്തവർക്കെതിരെ കേസ് അത് ഞങ്ങൾക്കൊരു കുറ്റം ഇവ ആർച്ച് ബിഷപ്പിനെ വരെ കേസിൽ പ്രതിയാക്കാം പിന്നെ നമ്മുടെ കാര്യം പറയണം അദാനിക്ക് വേണ്ടി ആർച്ച് ബിഷപ്പിനെ കേസിൽ പ്രതിയാക്കും ലോകത്തെ രണ്ടാമത്തെ പണക്കാരനായിട്ടുള്ള അദാനിക്ക് വേണ്ടി അയാൾക്ക് 200 കോടി നഷ്ടമുണ്ടായതിന്റെ പേരിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പോക്കറ്റിൽ കൈയിടുന്നു ഇത് സംഘി മുഖ്യമന്ത്രിയല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് സംഘി മുഖ്യമന്ത്രിമാരെ കുറിച്ച് സി പി എമ്മാര് വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളല്ലേ ആ മറ്റേ ലോകത്തെ രണ്ടാമത്തെ പണക്കാരന് 200 കോടി നഷ്ടാക്കിയത് അയാൾക്ക് മതി പറഞ്ഞ സമയത്ത് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയോ പിന്നെ തറക്കല്ലിടുമ്പോ അന്ന് പറഞ്ഞെന്താ 1000 ദിവസം കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി എത്ര ദിവസം കഴിഞ്ഞു പൂർത്തിയാക്കിയോ അതാണ് എനിക്ക് 200 കോടി നഷ്ടമായ പിണറായിന്റെ ഏറ്റവും വലിയ ദുഃഖം
ഇത് വിദേശത്ത് പോയിട്ട് വിദേശ നിക്ഷേപം വരുന്നു ടൂറിസത്തിന് വരുമാനം കഴിഞ്ഞ ദിവസം ഇവിടെ ഹോട്ടൽ ഹയാത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയാ കണ്ടില്ലേ ടൂറിസത്തിന്റെ വരുമാനം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ആ ഭാവം യൂസഫലി ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് 300 കോടിയുടെ ഒരു ഹോട്ടൽ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറയാം കണ്ടില്ലേ ഞങ്ങളുടെ സർക്കാരിന്റെ സൗന്ദര്യം അല്ല യൂസഫലിക്ക് അറിയാം കാശുണ്ടാക്കാൻ അദ്ദേഹം പെട്ട പാഠം എന്താണ് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പണം സമ്പാദിച്ച് മാന്യമായി ഇവിടെ ബിസിനസ് നടത്തുന്നത് അത് ചൂണ്ടിക്കാണിച്ച് ഇത് എന്റെ സർക്കാരിന്റെ നേട്ടമാണെന്ന് പറയാൻ നാടൻ ഭാഷയിൽ പറഞ്ഞ് ഉളുപ്പ് എന്നുള്ള സാധനം ഈ മുഖ്യമന്ത്രിക്ക് അപ്പൊ പിന്നെ ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ടാ കാര്യം തലപ്പത്തുള്ള സ്ഥിതിയാണ് തല തലയാടുമ്പോ വാലാടരുത് എന്ന് പറയും ഇവിടെ തലയാടുമ്പോ അതിന്റെ അതിന്റെ സൈമൾട്ടേനിയസ് അതിന് വാലുമാടും അതാണ് ഇവിടുത്തെ വ്യത്യാസം ഇപ്പൊ എനിക്ക് മ്യൂസിയം പോലീസുകാരെ കാണുമ്പോ ഒരു കാര്യം ചോദിക്കും നേരത്തെ ഇവിടെ പാലോട് ലീവ് പറഞ്ഞത് ഇവിടെ കാലത്ത് മ്യൂസിയം കോമ്പൗണ്ടിൽ നടക്കുന്ന സ്ത്രീയുടെ കയ്യിൽ ഏറി പിടിച്ചിട്ട് അയാളെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.